بسم الله الحمد لله والصلاة والسلام على رسول الله. കലാലയത്തിൽ വെച്ച് തന്നെ പരസ്പരം പ്രണയിച്ച രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഗാഢമായ സ്നേഹം കാമ്പസിൽ തന്നെ അവര് മനസ്സിൽ സൂക്ഷിച്ചു. പഠനകാലത്ത് തന്നെ അവർ വിവാഹം കഴിക്കുകയും ചെയ്തു. കുറെ കാലം ഭാര്യ ഭർത്താക്കന്മാരായി അവർ ജീവിച്ചു. ഏറെ കഴിയുന്നതിന് മുൻപ് ഒരു മനഃശാസ്ത്രജ്ഞനെ സമീപിക്കാൻ അവരിൽ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പിരിയുകയാണ് എന്ന്. പരസ്പരം നല്ല അടുപ്പമുണ്ടായിരുന്നവർ, വളരെ അടുത്തറിഞ്ഞവർ, നന്മകളും ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ള പ്രണയമാണ്. പക്ഷേ ജീവിതം പിച്ച വയ്ക്കുന്ന സമയത്ത് തന്നെ പിരിയാൻ അവർ തീരുമാനമെടുത്തപ്പോ മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ അവളെ ഒഴിവാക്കുകയാണോ? നിങ്ങൾ അവളെ ഒഴിവാക്കുകയാണോ, അതല്ല അവൾ നിങ്ങളെ ഒഴിവാക്കുകയാണോ? കുറെ ആലോചിച്ച് ആ ചെറുക്കൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഞാൻ അവളെയോ അവൾ എന്നെയോ ഒഴിവാക്കുകയല്ല, ഞങ്ങൾ രണ്ടുപേർക്കിടയിൽ നിന്ന് സ്നേഹം ഒഴിവായിപ്പോയിയാണ്. മക്കളും മാതാപിതാക്കളുമായാലും ഭാര്യയും ഭർത്താവുമായാലും അമ്മായും അത്തായുമായാലും അവർക്കിടയിൽ എത്ര കാലം സ്നേഹം നിലനിൽക്കുന്നു അത്രയും കാലമാണ് ഊഷ്മളമായ ജീവിതം സാധ്യമാവുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടി തരാതരങ്ങളിലെ ഒരത്ഭുത പ്രതിഭാസമാണ്. സൃഷ്ടാവായ പടച്ചവന്റെ 18,000-ത്തോളം സൃഷ്ടി വിഭാഗങ്ങളുണ്ട് എന്ന് അബൂ സഈദ് അൽ-ഖുദ്രി ഉദ്ധരിക്കുന്നുണ്ട്. ഖാലിഖായ പടച്ചവൻ മലക്കുകളെ സൃഷ്ടിച്ചു. സർവശക്തനായ അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു, കാലാവസ്ഥകളെ സൃഷ്ടിച്ചു, രാവും പകലും സൃഷ്ടിച്ചു. അതേ റബ്ബ് മനുഷ്യനെയും സൃഷ്ടിച്ചു. അല്ലാഹ് അവന്റെ സൃഷ്ടിയെ നോക്കി വലക്കത് കറന്ന ബനിയാദം, സൃഷ്ടാവായ പടച്ചവന്റെ സൃഷ്ടിയെ നോക്കി സൃഷ്ടികൾ ഒരു വിഭാഗത്തിനോട് എനിക്ക് ബഹുമാനമാണ് എന്ന് പറയുന്നത് ഈ മനുഷ്യനെ കുറിച്ച് മാത്രമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ നാം കാണുമ്പോൾ അവർ എങ്ങനെയാണോ അങ്ങനെ, നമ്മുടെ നോട്ടത്തിൽ ഒരു യോഗ്യതയുമില്ലെങ്കിലും അവൻ മനുഷ്യനാണ് എന്നത് തന്നെ അവനെ സ്നേഹിക്കാനുള്ള മതിയായ കാരണം. വിവാഹത്തെക്കുറിച്ച് പറയുന്നിടത്ത് റോമാ സൂറത്തൽ അല്ലാഹു അങ്ങനെ പറയുന്നുണ്ട്. നമുക്കറിയാം, പൂച്ചയുടെ ഇണ പൂച്ച തന്നെയാണ്, പശുവിന്റെ ഇണ എരുമയാണ്,
പശുവിന്റെ ഇണ കാളയാണ്, പോത്തിന്റെ ഇണ എരുമയാണ്. എന്നാൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് മിൻ അംഫുസിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ മനുഷ്യനായി കാണാൻ കഴിയാം. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ. ഖലഖലകും മിൻ അംഫുസിക്കും, അവർ നിങ്ങളെപ്പോലെ മനുഷ്യരാണ്, യന്ത്രങ്ങളല്ല, ഉപകരണങ്ങളല്ല, മനുഷ്യരാണ്. മനസ്സ് നോവുന്ന, പണിയെടുക്കുന്ന, മടിപിടിക്കുന്ന, ക്ഷീണിക്കുന്ന, നിങ്ങളെപ്പോലെ മനുഷ്യരാണവർ എന്നത് അവരെ പരിഗണിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് എന്ന് എന്റെ അള്ളാഹുവിന്റെ ഖുർആനിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ട് എന്ന തിരിച്ചറിവാണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്നത് എന്ന് ചില സാമൂഹ്യ നിരീക്ഷകർ പറയുന്നു. മഹാനായ ടോൾസ്റ്റോയിയുടെ ഒരു ജീവിതകഥയുണ്ട്. യുദ്ധം വഴി തരിപ്പണമായ, യുദ്ധത്തിന്റെ അനിവാര്യമായ തുടർക്കഥ എന്ന വണ്ണം ദാരിദ്ര്യം അനുഭവിക്കുന്ന ലക്ഷങ്ങളുണ്ടായ ഒരു സാഹചര്യത്തിൽ ടോൾസ്റ്റോയി ഒരു ചെരുവിൽ കൂടി നടക്കുക. വലിയ ചിന്തകനായിരുന്ന, പ്രതിപാദനനായിരുന്ന, വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയ, ഗാന്ധിജിയെ പോലും സ്വാധീനിച്ച മഹാനായ ടോൾസ്റ്റോയി നടന്നു പോകുമ്പോൾ വഴിയോരത്ത് ഒരു മനുഷ്യൻ തളർന്നു കിടക്കുന്നത് കണ്ടു. അയാൾ കിടക്കുകയാണ്, തളർന്നാണ് അയാൾ കിടക്കുന്നത്. അയാൾ തളർന്നത് വിശപ്പിന്റെ പേരിലാണ്. അയാൾ സഹായം അർഹിക്കുന്നുണ്ട്, ഞാൻ അയാളെ സഹായിക്കേണ്ടവനാണ് എന്ന് ടോൾസ്റ്റോയി. അദ്ദേഹം കോട്ടിന്റെ പോക്കറ്റിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി കൈയിട്ടു. പക്ഷേ ആ സാഹിത്യകാരന്റെ പോക്കറ്റിൽ പൈസ ഇല്ലായിരുന്നു. അവന്റെ നേരെ കൈ നീട്ടി, അനുസ എന്നെ സഹായിക്കണമെന്നുണ്ട് എനിക്ക്, എന്റെ പോക്കറ്റിൽ ഇപ്പൊ പൈസയൊന്നുമില്ല, ഇനി ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ ഞാൻ സാമ്പത്തികമായി സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ചെരുവിൽ കിടന്നുറങ്ങിയ മനുഷ്യന്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചിട്ട് ടോൾസ്റ്റോയി കടന്നുപോകാൻ ശ്രമിച്ചു. അപ്പം അദ്ദേഹം ടോൾസ്റ്റോയിയോട് പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം എഴുതുന്നുണ്ട്. നിങ്ങൾ എനിക്കിതിൽ പരം എന്ത് തരണം? നിങ്ങൾ എന്നെ സൽക്കരിക്കാൻ നിങ്ങളുടെ പോക്കറ്റിൽ പണം വേണമെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ എന്റെ നേരെ കൈ നീട്ടിയില്ലേ? നിങ്ങൾ എന്നെ അനുജ എന്ന് വിളിച്ചില്ലേ? നിങ്ങൾ എന്റെ കവലിൽ ഉമ്മ വെച്ചില്ലേ? ഇത് മൂന്നും എനിക്ക് തരാവുന്ന, ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് ചെരുവിലുറങ്ങിയ മനുഷ്യൻ ലിയോ ടോൾസ്റ്റോയിയോട് പറഞ്ഞു എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്തു നോക്കി, തെരുവിൽ കിടന്നുറങ്ങുന്നവർക്ക് കൊടുത്തില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ നമ്മുടെ പ്രിയപ്പെട്ട ഇണകൾക്കും നമ്മുടെ മക്കൾക്കും ഈ ഒരു സ്വാന്തനം, ഈ പ്രിയപ്പെട്ട ഒരു വിളി, ഒന്ന് കൈനീട്ടി കയ്യിൽ പിടിക്കാനുള്ള ആ മനസ്സ്, അവസരം നോക്കി നെറ്റിയിൽ ഒരു മുത്തം വെക്കാനുള്ള നമ്മുടെ ആ സ്നേഹം അലിഞ്ഞു ചേർന്ന മനസ്സിന്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏത് കാലത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. ഇന്ന്
ലോകത്ത് ഒരുപാട് ലുബ്ധന്മാരുണ്ട്. ലുബ്ധന്മാരെക്കാൾ കൂടുതൽ ലോകത്ത് ദരിദ്രരുണ്ട്. മുത്തറസൂല് പറയുന്നുണ്ട്, ലുബ്ധത നരകത്തിൽ കിളിർത്ത ഒരു വൃക്ഷമാണ്. ആ വൃക്ഷത്തിന്റെ ഏത് ശിഖരത്തിൽ പിടിക്കുന്നവനും നരകത്തിൽ കൂടി അല്ലാതെ കയറി ഇറങ്ങുക സാധ്യമല്ല എന്ന് പുണ്യ റസൂൽ പറഞ്ഞു. അബ്ദുൽ അമീം അൽ മുന്ദിരി അത്തറീഖ് എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ലുബ്ധതയുമുണ്ട്, നമുക്കിടയിൽ ദാരിദ്ര്യമുണ്ട്. നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം പണമില്ലാത്തതിന്റെ ദാരിദ്ര്യമാണോ? നാം പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ ലുബ്ധത പണം കൊടുക്കാനുള്ള ലുബ്ധതയാണോ? സാമൂഹ്യ നിരീക്ഷകര് എഴുതുന്നുണ്ട്, ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ലുബ്ധിക്കുന്നത് സ്നേഹം നൽകാനാണ്. ഒരു നയാ പൈസയുടെ മുടക്കില്ല സ്നേഹിക്കാൻ, പക്ഷേ നമുക്ക് മടിയാണ്, നമുക്ക് ലുബ്ധതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പണമില്ലാത്തതുകൊണ്ട് കഞ്ഞി കുടിക്കാത്തവർ, ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നാണം മറയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ നമുക്കിടയിലുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സ്നേഹം ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന ദുരിതം പണമില്ലാതാകുമ്പോഴുള്ള ദുരിതത്തിനേക്കാളും വലുതാണ് എന്ന്. സ്നേഹത്തെ വ്യാഖ്യാനിച്ച ഉലമാക്കളൊക്കെ പറയുന്നു. ബേപ്പൂറിന്റെ സുൽത്താൻ പ്രിയപ്പെട്ട ബഷീറിന്റെ ഒരു കഥാപാത്രം മറ്റൊരാളോട് പറയുന്ന ഒരു വാക്കുണ്ട് ബഷീർ കൃതിയിൽ. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ ഞാനും നിങ്ങളെപ്പോലൊരു മനുഷ്യനാണെന്ന് തോന്നും. എന്റെ ശരീരത്തിൽ ഇറച്ചിയും ചോരയും ഉണ്ടെന്ന് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാൻ അങ്ങനെയല്ല. എന്റെ ഈ ശരീരത്തിൽ മുഴുവൻ ഉള്ളത് ഇറച്ചിയും ചോരയുമല്ല, സ്നേഹവും കരുണയുമാണ് എന്ന് ബഷീറിന്റെ ഒരു കഥാപാത്രം പറയുന്നു. സാസിത്തർ ഒന്നും ഒന്നും കൂടി ചേർന്നാൽ എത്ര എന്ന് ചോദിക്കുന്നതിന് പ്രിയപ്പെട്ട മജീദ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ബഷീറിന്റെ കഥാപാത്രമായ മജീദ്. ഒന്നും ഒന്നും കൂട്ടിച്ചേർന്നാൽ ഇമ്മിണി വലിയ ഒരൊന്ന് എന്ന് മജീദ് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ ആൻസറിന് വേണ്ടിയല്ലേ ലോകം ഇന്ന് കൊതിക്കുന്നത് എന്ന് നാം ആലോചിച്ചു. ഞാനും എന്റെ മക്കളും കൂടിച്ചേർന്നാൽ രണ്ടല്ല, അല്ലെങ്കിൽ ഒൻപതല്ല, ഞങ്ങൾ ഒൻപതും കൂടി ഒന്നാണ്, ഞങ്ങൾ രണ്ടും കൂടി ഒന്നാണ് എന്ന് പറയാനുള്ള ആ മജീദിന്റെ നിഷ്കളങ്കത. ഭാര്യയും ഭർത്താവും ഞാനൊന്ന്, അവളൊന്ന്, ഞങ്ങൾ രണ്ടും കൂടി, മണി വലിയവളൊന്ന്, അവൾ അവളും, ഞാൻ ഞാനുമല്ല, ഞങ്ങൾ രണ്ടും കൂടി ഒന്ന് എന്ന് പറയുന്ന വലിയ ഒരു സാധ്യതയിലേക്കാണ് പ്രിയപ്പെട്ട ബഷീർ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ദുഃഖം അയാൾ പറഞ്ഞാൽ നാം അറിയും. ഒരാളുടെ ദുഃഖം അയാൾ പറഞ്ഞാൽ പോലും നമുക്കറിയുകയില്ല. എന്നാൽ ഒരാളുടെ ദുഃഖം അയാൾ പറയാതെ പോലും എനിക്കറിയാം. ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമെന്ന് ചില ഹദീസ് വ്യാഖ്യാനങ്ങൾ എഴുതുന്നുണ്ട്. വഴിയിൽ വെച്ച് ജാബിർ കണ്ടു മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ നബിയോട് ചോദിച്ചു, പോരുന്നോ എന്റെ കൂടെ എന്ന്. ജാബിറിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി കയറും. നബി തിരുമേനിയും ജാബിറും കൂടി
ജാബിറിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് മുമ്പോട്ട് പോയപ്പോൾ ജാബിർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ നബിയോട് പറഞ്ഞു. എന്റെ വിവാഹം കഴിഞ്ഞു, അങ്ങനെ കുറെ കാര്യങ്ങൾ. നീ എന്താടാ എന്നെ കല്യാണത്തിന് വിളിച്ചില്ല, എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഞാൻ മദീനയിൽ ഉണ്ടായിരുന്നല്ലോ. ഇതൊന്നുമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് ചോദിച്ചതും പറഞ്ഞതും. താരീഖിൽ കാണാം, അവരിറങ്ങുന്ന സ്ഥലത്തെത്തിയപ്പോ ഹദർത്ത് ജാബിറിനോട് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു, ജാബിറെ നിന്റെ ഒട്ടകത്തിനെ എനിക്ക് വിൽക്കാമോ എന്ന്. ജാബിർ ചോദിച്ചു, എന്തിനാണ് നബിയെ ഈ വയസ്സി ഒട്ടകം, ഇതത്ര മുന്തിയ ഇനമൊന്നുമല്ല, അങ്ങയുടെ കസുവ ഒട്ടകം പോലെ ദ്രുതഗതിയിൽ യാത്ര ചെയ്യുന്ന ഒട്ടകവുമല്ല, പ്രായവും കുറയായി, അങ്ങക്കെന്തിനാണ് ഈ ഒട്ടകം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് ചോദിച്ചു, നിന്റെ ഒട്ടകം എനിക്ക് തരാമോ? ജാബിർ ചോദിച്ചു, എന്തു വില തരുമെന്ന്? അല്ലാഹു റസൂൽ പറഞ്ഞു, 1 രൂപ തരാം. ജാബിർ റളിയല്ലാഹു അൻഹു തിരിച്ചിട്ട് പറഞ്ഞു, എന്തായാലും 1 രൂപയ്ക്ക് ഞാൻ കൊടുക്കുകയില്ല, 1 രൂപയ്ക്ക് ഞാൻ കൊടുക്കുകയില്ല. നബിയും ജാബിറുമായി സംസാരിച്ചു, 40 രൂപയ്ക്ക് ജാബിർ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒട്ടകം നൽകി. ജാബിർ ഇറങ്ങേണ്ട സ്ഥലത്ത് ജാബിറിനെ ഇറക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലേക്ക് പോയി. ഹദ്രത്ത് ബിലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബിലാൽ, ഞാനൊരു കച്ചവടം നടത്തി, അബ്ദുള്ളയുടെ മകൻ ജാബിറിനോട് ഞാനൊരു ഒട്ടകം വിലയ്ക്ക് വാങ്ങി 40 രൂപയ്ക്ക്. ഈ 40 രൂപ നിങ്ങൾ ജാബിറിന് കൊണ്ടുപോയി കൊടുക്കണം. നബിതിരുമേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറിനോട് വാങ്ങിയ ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഹദർത്ത് ബിലാൽ ജാബിറിന് 40 രൂപ കൊടുക്കാൻ വേണ്ടി ജാബിറിന്റെ വീട്ടിലേക്ക് ചെന്നു. ചെന്നിട്ട് ജാബിറിനോട് ഈ 40 രൂപ കൊടുത്തു. പിന്നെ പറഞ്ഞു, വിവാഹമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ, പൈസയ്ക്കൊക്കെ ആവശ്യം കാണും, കുടുംബിനിയോടൊപ്പം യാത്രയൊക്കെ ചെയ്യേണ്ടതല്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒട്ടകം താങ്കൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിച്ചോളിയില്ലെന്ന് പറയാനും നബി എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നബിതിരുമേനിക്ക് ഒട്ടകം വേണ്ട. നബിതിരുമേനിക്കറിയാം ജാബിറിന് പൈസയുടെ ആവശ്യമുണ്ടെന്ന്. പൈസയുടെ ആവശ്യമുണ്ടെന്ന് ജാബിർ നബിയോട് പറയണ്ട, പറയാതെ അറിയാം. നബിതിരുമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാൽ പ്രവാചകൻ പറഞ്ഞതാണ് ഈ ഒട്ടക കച്ചവടം എന്ന ഒരു സങ്കല്പം. 40 രൂപയ്ക്ക് വലിയ വിലയുള്ള കാലത്ത് ഹിലാൽ ഇബ്നു റബാ റളിയല്ലാഹു അൻഹു ജാബിർ ഇബ്നു അബ്ദുള്ളയ്ക്ക് 40 രൂപ കൊടുത്തു. ഒരു വർത്തമാനം കൂടെ ബിലാൽ പറഞ്ഞു, ജാബിറെ, നീ ഇന്നലെ മുതൽ യാത്ര ചെയ്തത് നിന്റെ ഒട്ടകപ്പുറത്തായിരുന്നു, ഇന്നു മുതൽ നീ യാത്ര ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫായുടെ ഒട്ടകത്തിന്റെ പുറത്താണ്. പ്രിയപ്പെട്ടവരെ, നബിതിരുമേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തെ എങ്ങനെയാണ് സ്നേഹിച്ചത്, എങ്ങനെ സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്, എമ്മാതിരി സ്നേഹമാണ് ആ സൊസൈറ്റിയിൽ അദ്ദേഹം ഊട്ടിയുറപ്പിച്ചത് എന്ന് ജാബിറിനോട് ചോദിച്ചാൽ ജാബിർ വൃത്തിയായി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന്റെ പരാതി ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. ഭാര്യയ്ക്കും പറയാനുള്ളത്, അയലത്തെ ആ ചേട്ടൻ അയാളുടെ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ എന്താണ് സ്നേഹിക്കാത്തത് എന്ന. മക്കൾക്കുള്ള സങ്കടങ്ങളിലൊന്ന് എന്റെ അത്തച്ചിക്ക് എന്നെ കുറച്ചുകൂടി സ്നേഹിച്ചാൽ എന്താ, നമ്മുടെയൊക്കെ പൊന്നുമക്കൾ കൊതിക്കുന്നില്ലേ നമ്മുടെ കുറച്ചുകൂടി അർത്ഥപൂർണമായ സ്നേഹത്തിന് വേണ്ടി? അത്താടെ സങ്കടവും വ്യത്യസ്തമല്ല, എന്റെ മക്കൾ എന്നെ കുറച്ചുകൂടി സ്നേഹിച്ചാൽ, എന്നെ തിരിച്ചറിഞ്ഞാൽ, അവൻ അവനാകുന്നതിന് മുമ്പ് ഞാൻ അവനെ തിരിച്ചറിഞ്ഞവനല്ലേ,
അവന്റെ കൈ ഉപയോഗശൂന്യമായിരുന്നപ്പോ എന്റെ കൈ എന്തായിരുന്നു അവന്റെ കൈ? അവന്റെ പോക്കറ്റിൽ പണമില്ലായിരുന്നപ്പോ എന്റെ പണം അവന്റെ പണമല്ലായിരുന്നു? അവന് വർത്തമാനം പറയാൻ നാക്ക് വഴങ്ങാതിരുന്നപ്പോ എന്റെ നാവ് അവന് വേണ്ടി വർത്തമാനം പറഞ്ഞതല്ലേ? സഹോദരങ്ങളെ, ഈ അർത്ഥത്തിൽ വലിയൊരു ദുരന്തം ഇന്ന് ലോകം അനുഭവിക്കുന്നുണ്ട്. കുടിലുകൾ മുതൽ കൊട്ടാരം വരെ. ഇന്ത്യക്കാരന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ സാധിക്കും, എന്റെ ഭരണകർത്താവായ നരേന്ദ്രമോദി എന്ന രാക്ഷസന് എന്നോട് സ്നേഹമില്ല. തന്റെ പ്രജകളെ സ്നേഹിക്കാൻ കഴിയാത്ത ഭരണകർത്താവിനേക്കാൾ വലിയ രാക്ഷസൻ എന്റെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നാം ആലോചിച്ച് നോക്കുക. ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഭരണകർത്താവിന് തന്റെ പ്രജകളെ സ്നേഹിക്കണമെങ്കിൽ അയാളുടെ വർഗവും അയാളുടെ വർണ്ണവും അയാളുടെ ജാതിയും അയാളുടെ മതവും അയാൾ കൊണ്ടു നടക്കുന്ന കീറ തുണിയുടെ നിറവും, പ്രിയപ്പെട്ടവരെ, ഇതൊരു ഭരണകർത്താവ് ശ്രദ്ധിക്കുന്നു എന്നത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരിതങ്ങളിൽ ഒന്നല്ലേ എന്ന് നാം ആലോചിക്കുക. കേരളത്തിലെ 4 കോടിയോളം വരുന്ന ജനതകളെ പിണറായി വിജയൻ ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയുണ്ട് എന്ന് നാം ആലോചിക്കുക. മുസ്ലിമായി എന്ന ഏക കാരണം കൊണ്ട് മരണപ്പെട്ടു പോയ ഫൈസലിനോടൊരു തുള്ളി കണ്ണുനീർ ഒഴുക്കി ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ പ്രിയപ്പെട്ടവരെ സാധിക്കാതെ വരുന്നത് സ്നേഹരാഹിത്യം കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയുക. ഇത് സ്നേഹനിധിയായ ജസീന്ത ആർഡേൻ എന്ന ഒരു വനിത ഭരണകർത്താവിനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് മാർച്ച് 15 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 5 മണിക്ക് ജുമാ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിരുന്ന മുഅ്മിനീങ്ങളെ തുരുതുരെ വെടിവെച്ച് ഒരു മനുഷ്യൻ കൊലപ്പെടുത്തുകയുണ്ട്. ഒരാഴ്ച തികയുന്നു സഹോദരങ്ങളെ. അന്ന് അസർ മുതൽ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മരണപ്പെട്ടു പോയവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ വീടുകളിൽ മുഴുവൻ അവർ യാത്ര ചെയ്തു. ജസീന്ത ജുമാ മസ്ജിദിൽ വെച്ച് വധിക്കപ്പെട്ട 50 പേരുടെയും ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അവര് ധരിച്ചിരുന്നത് പർദയാണ്. അവരുടെ തലയിൽ അവര് തത്തവും ഇട്ടിരുന്നു. സഹോദരങ്ങളെ, ലോകം ഇങ്ങനെ ഒരു ഭരണാധികാരിക്ക് വേണ്ടി കൊതിക്കുന്നില്ല എന്ന് നാം ആലോചിക്കുക. സ്വതന്ത്ര ഭാരതത്തിന് പേരും ഒരു ഭരണാധികാരിയെ തപ്പിയ ഗാന്ധിയുടെ മനസ്സിന് ഉമറായിരുന്നുവെങ്കിൽ ആ ഉമറിന് ശേഷം ഇത്തരമൊരു ജുമായുടെ വേദിയിൽ പോലും പരാമർശിക്കാൻ കഴിയുന്ന ഒരു ഭരണകർത്താവ് എന്ന നിലയിലാണ് ജസീന്ത ആർഡൻ നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കുടിയേറ്റക്കാരാണ് മുസ്ലിമീങ്ങൾ. 1% മാത്രമേ അവരുടെ എണ്ണം വരുന്നുള്ളൂ. പക്ഷേ ന്യൂസിലാൻഡിലെ ജസീന്ത വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഞങ്ങളിൽപ്പെട്ടവരാണ്. മുസ്ലിമായ ഒരു പോലീസ് ഓഫീസറെ മുഅ്മിനീങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർ പ്രത്യേകം ആ യോഗത്തിൽ ക്ഷണിച്ചു വരുത്തി. പാർലമെന്റ് ആരംഭിച്ചത് തൊട്ടടുത്ത മസ്ജിദിലെ ഇമാമിന്റെ വിശുദ്ധ ഖുർആൻ പാരായണത്തോടെയായിരുന്നു. يا ايها الذين امنوا استعينوا بالصبر والصلاه ان